അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ നാം എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയിരിക്കാം. എന്നാൽ വെറും നിമിഷങ്ങൾ കൊണ്ടാണ് നാം മലയാളികൾ ആ 34 കോടി രൂപ പിരിച്ചതും അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിച്ചെടുത്തതും. അതേ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അബ്ദുറഹീമിന് ജയിൽമോചിതനാകാനും നാട്ടിലേക്ക് തിരിച്ചു വരാനും സാധിക്കും എന്നുള്ള നാം എല്ലാവരെയും സന്തോഷം നൽകുന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതേ, യഥാർത്ഥ കേരള സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരുപാട് ആളുകളാണ് അതിനുവേണ്ടി രംഗത്തേക്ക് വന്നത്. നമുക്കറിയാം, ചെമ്മണ്ണൂർ ഇൻ്റർനാഷണലിൻ്റെ ഉടമയായ ബോബി ചെമ്മണ്ണൂരാണ് ഇതിനുവേണ്ടി ഏറ്റവുമധികം കഠിന പ്രയത്നം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം രംഗത്ത് ഇറങ്ങിയതോടെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് പിന്നാലെ ഈയൊരു പ്രവൃത്തിയിലേക്ക് വരികയുണ്ടായി. മാത്രമല്ല, മലപ്പുറത്തെ 3 ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് അതിനായി ഒരു ആപ്പ് നിർമ്മിക്കുകയും അതുവഴി ഫണ്ട് കളക്ഷൻ നടത്തുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ 34 കോടി രൂപ പിരിക്കാനും സാധിച്ചു. അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ കണ്ണീര് നാം മലയാളികൾക്ക് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. ഇന്നാ മുഖത്തുള്ളത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. മാത്രമല്ല, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നമുക്കതിനേക്കാൾ കൂടുതൽ ആനന്ദം നൽകുന്നതാണ്. അതേ, റഹീമിനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ റഹീമിൻ്റെ ജീവിതം മാറി മറിയുകയാണ്. കാരണം ചെമ്മണ്ണൂർ ഇൻ്റർനാഷണലിൻ്റെ ഉടമയായ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ്. അതായത്, അബ്ദുറഹ്മാൻ ജയിൽമോചിതനായി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട തൊഴിൽ ഞാൻ നൽകും, എൻ്റെ റോൾസ് റോയ്സ് കാർ ഇനി ഓടിക്കുന്നത് അബ്ദുറഹീമായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അതിനേക്കാൾ നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. അബ്ദുറഹീമിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന് വീട് വെച്ചു നൽകും എന്നുള്ള വാർത്ത കൂടി ഇന്നേരം പുറത്തേക്ക് വരികയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ നാടിൻ്റെ ഐക്യം നമുക്കിതിലൂടെ കാണാൻ സാധിക്കുകയാണ്. വിഷമഘട്ടത്തിൽ ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടുകാരെങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് അല്ലേ? ഇവിടെ വർഗീയതയും വിദ്വേഷവും വളർത്താൻ ശ്രമിക്കുന്നവർ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നതിന് കാരണമെല്ലാം ഈ ജനങ്ങൾ തന്നെയാണ്. ഈ ജനങ്ങളുടെ ഐക്യമാണ്, ജനങ്ങൾ പരസ്പരമുള്ള ആ ഒരു സ്നേഹമാണ് ഇവിടെ ഇന്നും മനുഷ്യനുള്ളിൽ നിലനിൽക്കുന്നത്. ഇവിടെ യാതൊരു വർഗീയതയ്ക്കോ അല്ലെങ്കിൽ വിദ്വേഷത്തിനോ പരസ്പര പോരിനോ സ്ഥാനമില്ല എന്ന് ഓരോ നിമിഷവും മലയാളികൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ശരിക്കും യഥാർത്ഥ കേരള സ്റ്റോറി? ഇത്തരത്തിലുള്ള സുമനസ്സുകളാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മുടെ നാടിനാവശ്യം. നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂരിനെ പലപ്പോഴും ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ കോമാളിയായി അദ്ദേഹത്തെ പലരും ചിത്രീകരിച്ചപ്പോൾ ഇപ്പോൾ ആ ഒരു കോമാളി തന്നെ വേണ്ടി വന്നു, ആ ഒരു ജീവിതത്തെ രക്ഷിച്ചെടുക്കാൻ മുന്നോട്ടിറങ്ങാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് അബ്ദുറഹീമിന് നാട്ടിലെത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹത്തിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.